കുറവുകളെ നിറവുകളാക്കിക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒട്ടനവധി ജീവിതങ്ങളെ പരിചയപ്പെടുത്തുന്ന ദർശന ക്ലബിന്റെ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായെത്തുന്നത് റോസിലി ചേച്ചിയാണ്, ചെങ്ങാലൂർ സ്നേഹപുരത്തു നിന്ന്. റോസിലി ചേച്ചി, റോസിലി ചേച്ചിയുടെ ബാല്യകാലഘട്ടത്തെ കുറിച്ച്, പഠന കാലഘട്ടത്തെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ പേര് റോസിലി. എൻ്റെ വീട് ചെങ്ങാലൂർ സ്നേഹപുരം ദേശത്താണ്. മുണ്ടക്കൽ ദേവസി ഏലിയ ദമ്പതികളുടെ 5 മക്കളിൽ 4-ാമത്തെ മകളാണ് ഞാൻ. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എൻ്റെ താഴെയുള്ള ആംഗ്ലയുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ അപ്പനും അമ്മയും മരിച്ചു. എനിക്ക് 3.5 വയസ്സുള്ളപ്പോഴാണ് പോളിയോ വന്നത്. ഒരുപാട് ചികിത്സകൾ നടത്തി, പ്രയോജനമൊന്നും ഉണ്ടായില്ല. എൻ്റെ ഇടത്തെ കാലിലാണ് പോളിയോ ബാധിച്ചത്. ഞാൻ മുട്ടിൽ കൈ കൊടുത്താണ് നടന്നിരുന്നത്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ വീടിനടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ 4-ാം ക്ലാസ് വരെ പഠിച്ചത്. 5-ാം ക്ലാസ് മുതൽ ചാലക്കുടി ശാന്തി ഭവനിൽ നിന്നാണ് പഠിച്ചത്. 10-ൽ പഠിക്കുന്ന സമയത്ത് ശാന്തി ഭവനിലെ നല്ല സിസ്റ്റർമാരുടെയും മധുര കോഴ്സിൻ്റെയും സഹായത്തോടെ അങ്കമാലി ലിറ്റി ഫ്ലവർ ആശുപത്രിയിൽ ഓപ്പറേഷൻ നടന്നു. കാലുകൾ നിവർത്തി. ഇപ്പോൾ ഞാൻ കാലിപ്പർ ഉപയോഗിച്ച് നിവർന്നു നടക്കുന്നു. ശാന്തി ഭവനിൽ തന്നെ തയ്യൽ പഠിച്ച് ഇപ്പോൾ ചെറിയ തോതിൽ വീട്ടിൽ തയ്ക്കുന്നു. അങ്ങനെ സന്തോഷമായി എൻ്റെ ജീവിതം നയിക്കുന്നു. വൈകല്യത്തിൽ തളരാതെ കഴിവുള്ള പോലെ പഠിക്കുവാനും തുടർന്ന് തയ്യൽ അഭ്യസിക്കുവാനും നല്ല രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് നീക്കുവാനും ചേച്ചിക്ക് സാധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ചേച്ചിക്ക് ഇതിനായി കൈതാങ്ങായി നിന്ന കുടുംബാംഗങ്ങളെക്കുറിച്ച്, സുഹൃത്തുക്കളെക്കുറിച്ച്, ചേച്ചിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ചാലക്കുടി ശാന്തി ഭവനിൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ 3 ചേട്ടന്മാരുടെ കല്യാണം കഴിഞ്ഞു. അവർ 3 ആളും വേറെ പോയി താമസിക്കണേ. എൻ്റെ താഴെയുള്ള ആംഗ്ലയുടെ കല്യാണം ഞാൻ ശാന്തി ഭവനിൽ നിന്ന് വന്നതിന് ശേഷമാണ് നടന്നത്. അവൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അവൻ്റെ ഭാര്യയ്ക്ക് ജൂബിലി മിഷൻ ആശുപത്രിയിൽ ജോലിയുണ്ട്. അവർക്ക് 2 ആൺമക്കളാണ് ഉള്ളത്. അവൾ ജോലിക്ക് പോകുമ്പോൾ അവർ നോക്കിയിരുന്നത് ഞാനാണ്. അവരെ നോക്കുന്നതിനിടയിലാണ് എൻ്റെ അപ്പനമ്മയും മരിച്ചത്. അപ്പ മരിച്ചിട്ട് 10 വർഷവും, അമ്മ മരിച്ചിട്ട് 12 വർഷവുമായി. അങ്ങനെ അവരുടെ ആംഗ്ലയുടെ മക്കളെ നോക്കി, സ്വന്തം മക്കളായി ഞാൻ നോക്കി വളർത്തി. ഇപ്പോൾ ഒരാൾ ഡിഗ്രിക്കും ഒരാൾ ബിടെക്കിനും പഠിക്കണേ. അങ്ങനെ അവരുടെ കൂടെ സന്തോഷമായി ഞാൻ കഴിയണ്. കിട്ടുന്ന സമയങ്ങളിൽ തയ്ച്ചും കൊന്ത കെട്ടിയും ജീവിക്കുന്നു. എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ ആങ്കിൾമാരും നാത്തുമാരും എനിക്ക് ചെയ്തു തരുന്നുണ്ട്. ഞാൻ പറയാതെ തന്നെ എൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെനിക്ക് ചെയ്തു തരാറുണ്ട്. പള്ളിയിൽ പോകുവാനും എവിടേക്ക് പോകുമ്പോഴായാലും ആങ്കിളയുടെ മക്കളെന്നെ കൊണ്ടുപോകും. അങ്ങനെ അവരുടെ കൂടെ ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചും സന്തോഷിച്ചും ഞാൻ ജീവിക്കുന്നു. എല്ലാം മറ്റുള്ളവർക്ക് ഒരു ഭാരമാകാതെ എല്ലാവരോടും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബമാണ് ചേച്ചിയുടേത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്ന് ചേച്ചി ഞങ്ങളോടൊപ്പം മാർഗദർശികൾ എന്ന ഈ പ്രോഗ്രാമിലായിരിക്കുമ്പോൾ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകരോട് ചേച്ചിയുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ചേച്ചിക്ക് നൽകാൻ കഴിയുന്ന നല്ലൊരു സന്ദേശം നൽകാമോ? നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവം നമുക്ക് നൽകിയ ഈ വൈകല്യം ഒരു അനുഗ്രഹമായി നമുക്ക് കരുതാം. നാം ജീവിക്കുന്ന ഏത് അവസ്ഥയിലായാലും അതിലുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതെല്ലാം ദൈവം നൽകുന്ന ദാനമാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ സൗമ്യതയിൽ പെരുമാറുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്ത്
നമ്മുടെ വികലാംഗതയിലേക്ക് മാത്രം നോക്കി നിൽക്കാതെ മറ്റുള്ളവരെ നല്ലൊരു ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തിൽ തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുകയും ഒരു പുതിയ വർഷം നമുക്ക് നൽകിയതിനോർത്ത് ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തരുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മെ സ്നേഹിക്കുന്ന ദൈവം. നമുക്ക് നമ്മുടെ എല്ലാ കുറവുകളും ദൈവത്തിന് സമർപ്പിക്കാം. ഈ ഒരു പുതുവർഷം നമുക്ക് നൽകിയ ദൈവത്തിനോട് നന്ദി പറയാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ മാർഗദർശിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ എല്ലാ നിയറ പ്രവർത്തകരോടും നന്ദി പറയുന്നു. ഹാപ്പി ന്യൂ ഇയർ. ദൈവാശ്രയ ബോധത്തിൽ അടിയുറച്ച് മുന്നോട്ടു പോയാൽ ഏത് കുറവുകളെയും നിറവുകളായി മാറ്റുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് റോസിലി ചേച്ചിയുടെ ഈ ചെറിയ മെസ്സേജിലൂടെ എനിക്ക് മനസ്സിലായത്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പമായിരുന്ന റോസിലി ചേച്ചിക്ക് നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങൾ ഇരുവരെയും ഇതുവരെയും ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ ഏവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി ബെൽ ബട്ടൺ അമർത്തുക.